ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു ആപ്പാണ് കാനറ സാത്തി ആപ്പ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ചാനലിൽ പല അൺബോക്സിംഗ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ആപ്പാണ് കാനറ സാത്തി ആപ്പ് എന്ന് പറയുന്നത്. ഒരു ക്രെഡിറ്റ് കാർഡൊക്കെ മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ് കാനറ ബാങ്കിൻ്റെ. സിൻഡിക്കേറ്റ് ബാങ്കുകാർക്കും ഇത് പറ്റും ഇപ്പം മെർജ് ആയതുകൊണ്ട്. അപ്പോൾ കാനറയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക, കാനറ സാത്തി ആപ്പ്. അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ ജസ്റ്റ് ഞാനത് ജസ്റ്റ് ബ്രൗസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഞാനത് ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ഇവിടെ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് പേജ് ആയിരിക്കും വരുന്നത്, കാരണം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതാണ്. അതിൽ യൂസർ നെയിം പാസ്വേഡ് വയ്ക്കുന്നുണ്ട്. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ടൈം യൂസർ രജിസ്റ്റർ ഹിയർ എന്ന് പറയുന്ന താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്തിട്ട് അവിടെ രജിസ്ട്രേഷൻ സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. അപ്പോൾ അതിൽ മൊബൈൽ നമ്പർ ചോദിക്കുക അവർ. നമ്മൾ എൻ്റർ അവിടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ലാസ്റ്റ് ഫോർ ഡിജിറ്റ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക, വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൽ നമ്മൾ ബാക്കി ഡീറ്റെയിൽസും കൂടി കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ. അത് നെക്സ്റ്റ് സ്ക്രീനിലാണ് വരുന്നത്, അത് നമുക്ക് കാണാം. ഇത് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് വരും. അവിടെ നമ്മളുടെ രജിസ്റ്റർ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. അതിൽ ഇമെയിൽ ഐ ഡി ഓട്ടോമാറ്റിക്കലി പോപ്പുലേറ്റ് ആയി വരും, അതിവിടെ ഒന്നും ചെയ്യേണ്ട. പിന്നെ ഒ ടി പി വരും, ആ ഒ ടി പി നമ്മൾ രജിസ്റ്റർഡ് മൊബൈൽ നമ്പറിലേക്ക് ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് നമ്മൾ എസ് എം എസിൽ പോയിട്ട് എടുത്ത് ആ ഒ ടി പി ചിലപ്പോൾ ഡിലേ ഉണ്ടാവും, അല്ല നോർമൽ കേസിൽ അങ്ങനെ ഡിലേ വരാറില്ല. ആ നെറ്റ്വർക്ക് പോലെ ഇരിക്കും. അത് ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്താൽ യൂസർ നെയിം ചോദിക്കും. ഇത് നമ്മൾ എന്താണ് സെറ്റ് ചെയ്യേണ്ടത്, അത് ഐയിൽ ആ കണ്ടീഷൻസ് ഉണ്ട്, അതുപോലെ നോക്കി യൂസർ നെയിം സെറ്റ് ചെയ്യണം നമ്മളുടെ ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ചൂസ് പാസ്വേഡ് ഉണ്ട്, റീടൈപ്പ് പാസ്വേഡ് ഉണ്ട്, അത് സെയിം തന്നെ ആയിരിക്കണം. പാസ്വേഡിലും അതേപോലെ തന്നെ കണ്ടീഷൻസ് ഉണ്ട്. അത് നമുക്ക് സൈഡിൽ കാണുന്ന ആയില്ലേ, അത് ക്ലിക്ക് ചെയ്താൽ അതെന്താണ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. കണ്ടോ, പാസ്വേഡ് മിനിമം 6 ക്യാരക്ടേഴ്സ് വേണം, മാക്സിമം 16 ക്യാരക്ടേഴ്സ് അലൗഡ് ഉള്ളൂ. ഈ കണ്ടീഷൻസൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം നമ്മളത് സെറ്റ് ചെയ്യാൻ. പിന്നെ ഫസ്റ്റ് സ്ക്രീനിൽ പോയി നമ്മൾ ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ എനേബിൾ യുവർ ബയോമെട്രിക് ലോഗിൻ എന്ന് കാണിക്കും. ഇത് രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം കേട്ടോ. അപ്പോൾ എനേബിൾ ചെയ്താൽ നമുക്ക് നെക്സ്റ്റ് ടൈം തൊട്ട് നമ്മളുടെ ഫിംഗർ പ്രിൻറ്റ് റെക്കഗ്നൈസ് ആയാൽ നെക്സ്റ്റ് ടൈം തൊട്ട് നമുക്ക് ഈസിലി ലോഗിൻ ചെയ്യാം, പെർമിഷൻസൊക്കെ അലോ ചെയ്ത് കൊടുക്കാം. ഇത് ഫസ്റ്റ് സ്ക്രീനാണ്. ഇതിൽ ടോട്ടൽ ലിമിറ്റ് കാണിക്കും, അവൈലബിൾ ലിമിറ്റ് കാണിക്കും, ക്യാഷ് ലിമിറ്റ് കാണിക്കും, അവൈലബിൾ ക്യാഷ് ലിമിറ്റ് കാണിക്കും. ലാസ്റ്റ് 5 ട്രാൻസാക്ഷൻസിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, പേ നൗ ഉണ്ട്. ലാസ്റ്റ് 5 ട്രാൻസാക്ഷൻസ് എടുത്താൽ ഇതിപ്പോൾ ഒന്നുമില്ല ഇതിൽ, അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ കാണിക്കാത്തത്. അല്ലെങ്കിൽ ഇവിടെ അത് വരും, അത് ഒന്നുമില്ലാത്തത് കൊണ്ടാണ് നോ ട്രാൻസാക്ഷൻ കാണിക്കുന്നത്. പിന്നെ പേ നൗവിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് സൈഡിൽ തന്നെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ എന്താണോ ഡ്യൂ ഉള്ളതെന്ന് വെച്ചാൽ അത് ടോട്ടലോ മിനിമം ഡ്യൂവോ നമുക്ക് പേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഐ അഗ്രി ടു പേ പേയ്മെൻറ്റ് ഗേറ്റ് വേ ചാർജസ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം പേ നൗ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഒന്നുമില്ലാത്തത് കൊണ്ടാണ് വാലിഡ് എമൗണ്ട് സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. സൈഡ് മെനു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഓപ്ഷൻ, ഈ ഓപ്ഷനിൽ അൺബിൽ ട്രാൻസാക്ഷൻസ് കാണിക്കും. സൈഡ് മെനു നിന്ന് സൈഡ് മെനുവിലത്തെ വേറെ ഓപ്ഷൻസാണ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്, പേ നൗ, കൺവേർട്ട് ടു ഇ എം ഐ, പേയ്മെൻറ്റ് ഹിസ്റ്ററി, അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ നിന്ന്. ഇതിൽ കൺവേർട്ട് ടു ഇ എം ഐ അബവ് 5000 റുപ്പീസിന് പറ്റുള്ളൂ. ഇതിൻ്റെ ടോപ്പിൽ സെറ്റിങ്സും ലോഗ് ഔട്ട് ഓപ്ഷൻസ് ഉണ്ട്. ലോഗ് ഔട്ട് ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇത് നോർമൽ ലോഗ് ഔട്ട്, ഇത് യെസ് അടിച്ചാൽ നമ്മൾ ആപ്ലിക്കേഷനിൽ ലോഗ് ഔട്ട് ആവും. സർവീസ് റിക്വസ്റ്റ് ഓപ്ഷനിൽ ചേഞ്ച് പിൻ വരെ ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സെറ്റിങ്സ് ഓപ്ഷനിൽ ബയോമെട്രിക് ലോഗിൻ മാത്രമേ എനേബിൾ ഉള്ളൂ. അപ്പോൾ ഈ കാനറ സാത്തി ആപ്പ് ക്രെഡിറ്റ് കാർഡ്സ് മാത്രം മാനേജ് ചെയ്യാനുള്ള ഒരു ആപ്പാണ് കാനറ ബാങ്കിൻ്റെ. ബാക്കി മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ ബ്രാഞ്ചിൽ തന്നെ പോയി കോൺടാക്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, പ്ലീസ് ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക് യു.